Vachanopasana Upasana Vachanopasana Pratyashayegum Vachanam Rakshayegum Vachanam Satyamaya Vachanam Jeevanegum Vachanam Pratyashayegum Vachanam Rakshayegum Vachanam Satyamaya Vachanam Jeevanegum Vachanam Upasana Vachanopasana Upasana Vachanopasana മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ രണ്ടാം ലേഖനമാണ് നാം പഠന വിഷയമാക്കുക. ആ രണ്ടാം ലേഖനത്തിലെ മൂന്നാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുക. ഈ മൂന്നാം അധ്യായത്തിൽ ആരംഭത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, താൻ തന്നെ രണ്ട് ലേഖനങ്ങൾ വിശ്വാസികൾക്കായിട്ട് എഴുതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാം അധ്യായം ആരംഭിക്കുന്നത്. ഈ രണ്ട് ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ അവരുടെ നിഷ്കളങ്ക മനസ്സിനെ ഉണർത്താൻ വേണ്ടി ഈ രണ്ട് ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ പത്രോസ് ശ്ലീഹ പറയുകയാണ് എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ടാം ലേഖനത്തിൽ, ഈ മൂന്നാം അധ്യായത്തിലെ പ്രധാന വിഷയമെന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ പ്രധാനമായിട്ടും പത്രോസ് ശ്ലീഹ പറയുന്നത് മിശിഹായുടെ രണ്ടാം ആഗമനത്തെ പറ്റിയാണ്. കർത്താവ് രണ്ടാമത് വരും, വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷ സഭയുടെ അടിസ്ഥാനപരമായ ഒരു പ്രതീക്ഷയാണ്, അന്ത്യാത്മകമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ സഭയുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒന്നാണ് രണ്ടാം ആഗമനം. അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഈ സഭയിൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പത്രോസ് ശ്ലീഹ ഇതേപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. രണ്ടാം ആഗമനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ചിലർ, വ്യാജമായിട്ടുള്ള പ്രബോധകരിൽ ചിലരാണ്. അവരുടെ പ്രബോധനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു, രണ്ടാം ആഗമനം സംഭവിക്കുകയില്ല എന്ന് അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ രണ്ടാം ആഗമനം വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രണ്ടാം ആഗമനം. കാരണം ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നതാണ്. ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല, ആ വരാനിരിക്കുന്ന ഒരു ജീവിതമാണ് അവർ മുന്നിൽ കാണുന്നത്. നിത്യമായ ഒരു ജീവൻ, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ജീവിതത്തിൽ അവർ വേണ്ട വിധത്തിൽ ആ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. അന്ത്യാത്മകമായ ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലെ ജീവിതത്തിൽ അവർ നിയന്ത്രണം പാലിക്കുന്നത്,
അവർ ഈ ലോകത്തിലെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൊക്കെ നിയന്ത്രണം പാലിക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ അവർക്കുള്ള ആസക്തികളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അന്ത്യാത്മകത എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു മാനമാണ്. അതിനെ അംഗീകരിക്കാതെ ക്രൈസ്തവ ജീവിതം വേണ്ടതുപോലെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ആ അന്ത്യാത്മകതയാണ് നിഷേധിക്കുന്നത്, മിശിഹായുടെ രണ്ടാം ആഗമനത്തെ നിഷേധിക്കുമ്പോൾ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഇവിടെ തൻ്റെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ. അപ്പോൾ ശരിയായിട്ടുള്ള വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാർ വഴിയാണ് എന്ന് അവിടെ ഒരു സൂചനയുണ്ട്. നമുക്കറിയാം സഭയുടെ ഔദ്യോഗിക പ്രബോധനം, സഭയുടെ പ്രബോധനത്തിൻ്റെ ആധികാരികത എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുവെന്നും ആ അപ്പസ്തോലന്മാരിലൂടെയാണ് ഈശോയുടെ പ്രബോധനം ആധികാരികമായിട്ട് സഭയിൽ കൈമാറപ്പെടുന്നത് എന്നുള്ള ആ ഒരു അടിസ്ഥാനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണല്ലോ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മെത്രാന്മാർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് എന്ന് എടുത്തു പറയുവാൻ കാരണമതാണ്. ആ അപ്പസ്തോലിക പിന്തുടർച്ച ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സഭയുടെ നേതൃത്വ ശുശ്രൂഷ നടത്തുന്ന മെത്രാന്മാരെ നിയമിക്കുന്നത്. അപ്പം അതുകൊണ്ട് പത്രോസ് ഇവിടെ പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്, വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കണം. പ്രവാചകന്മാരുടെ വചനങ്ങളെന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണ്. പഴയ നിയമ കാലഘട്ടം ആ ദൈവത്തിൻ്റെ വക്താക്കളായ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട ആ വചനങ്ങൾ, അത് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്, അതിനെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളിന്ന് വ്യാഖ്യാനിക്കേണ്ടത് ഈ ശ്ലീഹന്മാരിലൂടെ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിലാണ്. പഴയ നിയമത്തിലെ വചനങ്ങളൊക്കെ പഴയ നിയമ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയതുപോലെയല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അതിൻ്റെ പൂർത്തീകരണം ഈശോമിശിഹായിലാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഈശോമിശിഹായെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ആ 12 ശ്ലീഹന്മാർ അപ്പസ്തോലന്മാർ, അവരിലൂടെ ഉള്ള ഒരു ആധികാരികതയിലൂടെ ആ വിശ്വാസം മനസ്സിലാക്കുവാൻ, ആ വചനങ്ങളെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണത് രണ്ടും പറയുന്നത്, വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് സഭയുടെ ആധികാരിക പ്രബോധനം നിങ്ങൾ അനുസ്മരിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം എന്ന് പൊതുവായിട്ടുള്ള ഒരു ഉപദേശം കൊടുത്തുകൊണ്ടാണ് ഈ രണ്ടാം ആഗമനത്തെ പറ്റിയുള്ള പ്രബോധനം പത്രോസ്ലീഹ ഇതിൽ നൽകുന്നത്. 3-4 വാക്യങ്ങളിൽ പറയുന്നു, ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം, അധമവികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ എന്നവർ പറയും. അപ്പോൾ ഈ മിശിഹായുടെ രണ്ടാം ആഗമനം, അതായത് ലോകാവസാനം, അതുണ്ടാകുകയില്ല എന്ന് പറയുവാൻ കാരണമെന്താണ് എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇതാണ്, അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിവിശേഷം അത് ഇന്നും തുടരുന്നു
അതുകൊണ്ട് അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മാറ്റമൊന്നും സംഭവിക്കുകയില്ല എന്നവർ പഠിപ്പിക്കുകയാണ്. അതായത് ഇതിന് അവസാനമുണ്ടാവുകയില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട നിമിഷം മുതൽ ഇന്ന് വരെ അതൊരേ രീതിയിൽ തുടരുന്നു. അതുകൊണ്ട് രണ്ടാം ആഗമനം എന്നൊക്കെ പറയുന്നത് വെറും ഒരു മിഥ്യയാണ്. അത് നാം വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് നാം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം അവരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ആ ഒരു പശ്ചാത്തലത്തിലാണ് പത്രോസ്ലിഹ ഈ മൂന്നാം അധ്യായം ഈ ലേഖനത്തിൽ എഴുതുന്നത്. തീർച്ചയായും സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന ആ സ്ഥിതിവിശേഷം ഇന്നും തുടരുന്നു എന്നുള്ള ആ ഒരു ചിന്ത, അത് ഈ രണ്ടാമത്തെ ആഗമനം അവസാന ലോകാവസാനത്തെയൊക്കെ അതിൽ അവിശ്വസിക്കുവാനായിട്ട് ഒരു പശ്ചാത്തലം ഒരുക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്നും പ്രസക്തമാണ്. കാരണം ഇന്നും കർത്താവ് വരും, ലോകം അവസാനിക്കും, മിശിഹായുടെ രണ്ടാം ആഗമനം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ എന്നാണത് ആർക്കും അറിഞ്ഞുകൂടാ. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി എന്ന് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് അതൊരു മിഥ്യയാണ്, അതിന് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത ഇന്നും ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പത്രോസ്ലിഹ ഇതേപ്പറ്റി ഒരു പ്രബോധനം കൊടുക്കുവാനായിട്ട് എടുത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാം അധ്യായത്തിൽ രണ്ടാം ഭാഗത്ത് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാം ഭാഗം. അവിടെ ശരിയായ പ്രബോധനം എന്താണ് എന്നുള്ളത് നൽകുവാനായിട്ട് പത്രോസ് ശ്രമിക്കുകയാണ്. 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ടു തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നുമുള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ദൈവമാണ് സൃഷ്ടിച്ചത്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ഈ സൃഷ്ടികർമ്മത്തെ, ഈ സൃഷ്ടവസ്തുക്കളെ, പ്രപഞ്ചത്തെ അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളവും കരയും ഒക്കെ വേർപെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദൈവമാണ് ഇതിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന കാരണം, ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. വെള്ളവും കരയും വേർപെടുത്തുന്നു. എന്നാൽ ഇത് വേർപെടുത്തിയ ആൾക്ക് ഇത് വീണ്ടും മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പത്രോസ്ലിഹ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. അന്നത്തെ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നുള്ള വസ്തുത അവർ വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ വെള്ളത്തിൽ നിന്നും കരയെ വേർപെടുത്താൻ കഴിവുള്ളവൻ ഈ വെള്ളത്താൽ ഈ കര മൂടുവാൻ അനുവദിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് ഉള്ളത് അവർ വിസ്മരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നോഹിൻ്റെ കാലത്ത് നടന്ന ആ വെള്ളപ്പൊക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. അതൊരു സൂചനയാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെങ്കിൽ, ഈ കരയെ വെള്ളത്തിൽ നിന്നും വേർപെടുത്തിയെങ്കിൽ, ഈ കരയെ വെള്ളത്തിൽ മുക്കാനുള്ള കഴിവ് ആ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ തുടരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇത് അവസാനിക്കും, ഈ ലോകത്തിന് അവസാനമുണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കാതിരിക്കരുത് എന്ന് അവിടെ സൂചന കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോഹിൻ്റെ കാലത്തുണ്ടായ ആ വെള്ളപ്പൊക്കം, വെള്ളം കരയെ നശിപ്പിക്കുന്ന ആ ഒരു സംഭവം ഈ ലോകാവസാനത്തിൽ വിശ്വസിക്കുവാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം നൽകണം എന്ന് പത്രോസ് അവിടെ എടുത്തു കാണിക്കുകയാണ്. ഇനി 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. ഈ ഏത് വചനത്താലാണ് സൃഷ്ടി പുറത്തേക്ക് വന്നത്,
അതേ വചനത്താൽ തന്നെ ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും സൂക്ഷിക്കപ്പെടുന്നു. എന്തിന്? വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ, ലോകാവസാന ദിനത്തിൽ അഗ്നിക്ക് ഇരയാകേണ്ടതിന്, അഗ്നിക്ക് ഇരയാകേണ്ടതിന്. നോഹിൻ്റെ കാലത്ത് വെള്ളത്താലാണ് നശിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇനി അത് അഗ്നിക്ക് ഇരയാകാൻ ആകും എന്ന ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. അതിനുവേണ്ടി ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. ഈ പ്രപഞ്ചം, ഈ ഭൂമിയും, ഈ കരയും കടലും ഒക്കെ ഇന്ന് സൂക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ആ ഏത് വചനത്താലാണ് ഈ കരയും കടലും അസ്തിത്വത്തിലേക്ക് വന്നത്? അതേ വചനത്താൽ അത് സൂക്ഷിക്കപ്പെടുകയാണ്. എന്തിന്? അവസാനം ആ അഗ്നിയാൽ നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എന്ന് സൂചിപ്പിക്കുകയാണ് പത്രോസ്. അതിൻ്റെ അർത്ഥം ലോകാവസാനമുണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വിധേയപ്പെട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നാം ജീവിക്കണമെന്ന് പറയുകയാണ്. പിന്നെ 8 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. നമുക്കാണ് ഈ ഒരു വർഷമൊക്കെ കടന്നു പോകാൻ എന്ത് സമയമെടുക്കും എന്നൊരു പക്ഷേ ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവിന് നമ്മളേതുപോലെയല്ല, 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയാണ്. നമ്മളെ മാനുഷികമായിട്ടുള്ള നമ്മളുടെ ആ ഒരു അനുഭവമല്ല കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, അത് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭൂമിയൊക്കെ ഇങ്ങനെ തുടരുന്നല്ലോ, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകാവസാനത്തെയും രണ്ടാമത്തെ ആഗമനത്തെയും നിഷേധിക്കുന്നത് ശരിയല്ല, ബുദ്ധിശൂന്യമാണ് എന്ന് പറയുന്നു. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും എന്നാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കാലവിളംബം വരുത്തുന്നത്? എന്തിനാണ് ദൈവം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ആയിരിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ അനുദപിക്കണം എന്നവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ അനുതാപമാണ് ലക്ഷ്യം. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം തിരിയണം. ആ തിരിവാണ് അനുതാപമെന്ന് പറയുന്നത്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വമെന്ന് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും നമ്മളെ പരിപാലിക്കുന്നതെന്നും അംഗീകരിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരിയുന്നതിന് വേണ്ടിയാണ് ദൈവം കാലതാമസം വരുത്തുന്നത്, ദീർഘക്ഷമ കാണിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ സുനാമി പോലെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആ കരങ്ങൾ, ദൈവത്തിൻ്റെ വചനമാണ് ഈ പ്രപഞ്ചത്തെ അസ്തിത്വത്തിൽ നിലനിർത്തുന്നത് എന്നൊക്കെ അംഗീകരിക്കുവാനും ആ ദൈവത്തിലേക്ക്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ആ ദൈവത്തെ അംഗീകരിക്കുവാനും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിയുവാനുമൊക്കെയുള്ള ഒരു ആഹ്വാനമാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുവിശേഷത്തിൽ ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് അനേകം പേര് മരിച്ചു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം ആ സംഭവം നടന്നപ്പോൾ അതേപ്പറ്റി ഈശോ പറഞ്ഞ കമൻ്റ് എന്താണ്. ഈശോ പറഞ്ഞു, അവരിങ്ങനെ നശിച്ചു എന്നുള്ളത് കൊണ്ട് അവർ നിങ്ങളെക്കാൾ ദുഷ്ടരായിരുന്നു അല്ലേ പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഒരിക്കലുമല്ല. നിങ്ങളും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും എന്നൊക്കെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ കാണുന്ന ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ
എല്ലാം അടയാളങ്ങളാണ്. ദൈവ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ പരിപാലനയിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിയുവാൻ മനുഷ്യന് സാധിക്കണം. ആ ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഇടയാവരുത് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതെടുക്കുവാൻ സാധിക്കണമെന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. എല്ലാവരും അനുതപിക്കുന്നതിന് വേണ്ടി ദൈവം സമയം തരുന്നതാണ് എന്നാണ് ഇവിടെ പത്രോസ്ലീഹ പറയുന്നത്. ദൈവം സമയം തരികയാണ് അനുതാപത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ലോകാന്ത്യത്തെ പറ്റിയുള്ള തീർച്ച നമുക്കുണ്ടാവണം എന്ന് പറയുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഈ അന്ത്യാത്മകമായ ഒരു മാനം നമ്മുടെ ജീവിതത്തിനുണ്ട് എന്നുള്ളതിൻ്റെ ഫലമായിട്ട് നാം എന്ത് ചെയ്യണം? നാം വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. അത് ഈ ലോകത്തിലെ അവസാനിക്കാനുള്ളതല്ല, നിത്യമായ ജീവിതത്തിന് വേണ്ടി വേണ്ട വിധത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി, ദൈവഭയത്തോടും കൂടി ജീവിക്കുവാൻ ഇത് നമുക്ക് പ്രചോദനം തരണം എന്നാണ് പത്രോസ്ലീഹ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കുചേരും എന്ന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി നാം ജീവിക്കണമെന്നാണ്. ഇനി 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവസാനമായിട്ടൊരു ചെറിയ ഉപദേശം പത്രോസ്ലീഹ കൊടുക്കുകയാണ്. 2-ാം ആഗമനത്തിലുള്ള നമ്മുടെ വിശ്വാസം പരിശുദ്ധമായി ജീവിക്കാനുള്ള ഒരു പ്രചോദനമായി തീരണം. അതുകൊണ്ടാണ് ഈ വിശ്വാസം പ്രാധാന്യമർഹിക്കുന്നത് എന്ന് എടുത്തു പറയുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങളവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ പത്രോസ് പറയുകയാണ്, പൗലോസും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതാണല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, പത്രോസ് മാത്രമല്ല, പിന്നെയോ പത്രോസും പൗലോസും സഭയുടെ അടിസ്ഥാന തൂണുകളായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു സൂചന പറയുന്നുണ്ട്. ചിലർ പൗലോസിൻ്റെ ലേഖനങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന് അവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി പൗലോസും പറഞ്ഞിട്ടുണ്ട് തൻ്റെ ലേഖനങ്ങളിൽ. എന്നാൽ അറിവില്ലാത്തവർ അതും അവരുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു, വേണ്ടതുപോലെ വ്യാഖ്യാനിക്കാതെ ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് അതവരുടെ നാശത്തിനായിട്ട് വളച്ചൊടിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് മുന്നറിവ് കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. 17-ാമത്തെ വാക്യം, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ യുടെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിപ്പോകരുത്, ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്. നിങ്ങൾ സ്ഥിരതയോടുകൂടി നിൽക്കണം, നിങ്ങളുടെ വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടി നിൽക്കുവിൻ. എന്നിട്ട് നിങ്ങൾ വളരണം. എന്തിലാണ് വളരേണ്ടത്? 2 കാര്യങ്ങളാണ്: ഈശോ മിശിഹായുടെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും. കൃപയിലും അറിവിലും വളരണം.
നമുക്കറിയാം ഈശോയുടെ വളർച്ചയെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നു, അവൻ അറിവിലും കൃപയിലും വളർന്നു എന്നാണ്. പ്രായത്തിലും അറിവിലും കൃപയിലും വളർന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മളും ആ ഈശോയെപ്പോലെ അറിവിലും കൃപയിലും, പ്രായത്തിൽ വളരുന്നതോടൊപ്പം കൃപയിലും അറിവിലും നമ്മളും വളരണം എന്ന് ഉപദേശിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനത്തെ വാചകത്തിൽ ഒരു വലിയ ദൈവസ്തുതിയാണ്, അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അവനിപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ, ആമേൻ. ആ ഒരു ദൈവസ്തുതി അർപ്പിച്ചുകൊണ്ട് തൻ്റെ ലേഖനം പത്രോസ് അവസാനിപ്പിക്കുകയാണ്. നമുക്കും ഈ ലേഖനത്തിൻ്റെ പഠനം അവസാനിപ്പിക്കാം ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി. കർത്താവായ ദൈവമേ, പത്രോസിൻ്റെ ലേഖനത്തിലൂടെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം, ലോകാവസാനത്തെക്കുറിച്ച് ഞങ്ങളെ അനുസ്മരിപ്പിക്കുകയായിരുന്നല്ലോ. അതിനെ നിഷേധിച്ചവരുടെ പ്രബോധനങ്ങൾക്ക് വിധേയമാകാതെ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കം കണ്ട് ഇതിനവസാനമുണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാകാതെ, ഇതിനവസാനമുണ്ടാകുമെന്നും അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പരിപാലനയിലേക്ക് തിരിഞ്ഞ് അതിനനുസൃതമായിട്ട് പരിശുദ്ധവും ജീവിതം നയിക്കുവാൻ, ദൈവഭയമുള്ള ഒരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. I know.